നമസ്കാരം ജനക മഹാരാജാവിന്റെ പുത്രിയും ശ്രീരാമന്റെ ഭാര്യയുമായ സീതാദേവിയാണ് വാൽമീകി മഹർഷി രചിച്ച രാമായണത്തിലെ മുഖ്യ സ്ത്രീ കഥാപാത്രം സൗഭാഗ്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്നെങ്കിൽ പോലും സീതാദേവിക്ക് 14 വർഷം വനവാസം നടത്തേണ്ടി വന്നു തന്റെ ഭർത്താവിനെ പിന്തുടർന്നുള്ള ഈ യാത്ര സീതാദേവിയുടെ ലോകത്തോടുള്ള വിശ്വസ്തതയുടെയും സഹിഷ്ണുതയുടെയും ഉദാഹരണമാണ് പരിശുദ്ധി വിശ്വസ്തത നന്മ ഭക്തി എന്നിവയും ഒരു മകൾ ഭാര്യ അമ്മ എന്നീ നിലകളിൽ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള ആളായിരുന്നു സീതാദേവി സീതാദേവിയെക്കുറിച്ച് അധികം അറിയപ്പെടാത്ത ചില കാര്യങ്ങൾ ഇതാ സീത എന്ന പേരിന്റെ ഉത്ഭവം ഉഴവുചാൽ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് പാടത്ത് ഉഴുതുന്നതിനിടയിലാണ് ജനകരാജാവിന് സീതാദേവിയെ ലഭിച്ചതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ സമ്പുഷ്ടിയുടെ ദേവതയുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു സീത ഭൂമി ദേവിയുടെ മകളാണെന്നും പറയപ്പെടുന്നു ഭർത്താവായ രാമനൊപ്പമുള്ള വനത്തിലെ ഒളിവ് ജീവിതകാലത്ത് വൈദേഹി എന്നും സീത അറിയപ്പെട്ടിരുന്നു സീതാദേവിയുടെ ജനനസ്ഥലം ഒരു തർക്ക വിഷയമാണ് ദക്ഷിണ നേപ്പാളിലെ മിഥിലയിലുള്ള ജനക്പൂരാണെന്ന് ചിലർ പറയുമ്പോൾ ബീഹാറിലെ സീതാമഹറയാണെന്നും ചിലർ പറയുന്നു തപസ് ചെയ്യുന്ന അവസരത്തിൽ രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട വേദവതിയുടെ അവതാരമാണ് സീതയെന്നും ഒരു വിശ്വാസമുണ്ട് വിഷ്ണു ഭഗവാന്റെ ഭാര്യയാകാൻ വേണ്ടിയായിരുന്നു വേദവതിയുടെ തപസ് അടുത്ത ജന്മത്തിൽ താൻ രാവണന്റെ മരണകാരണമാകുമെന്ന് വേദവതി ശപിച്ചു പുരാണങ്ങൾ പ്രകാരം രാവണനും മണ്ഡോദരിക്കും ജനിച്ച ആദ്യ സന്താനമാണ് സീത മണ്ഡോദരിക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി രാവണന്റെ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ജ്യോതിഷികൾ പ്രവചിച്ചിരുന്നു ഇക്കാരണത്താൽ രാവണൻ സീതയെ അകലെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ ആവശ്യപ്പെടുകയും ചെയ്തു സീതയെ കണ്ടെടുത്ത ജനകരാജാവും ഭാര്യയും അവളെ മിഥിലയിലെ രാജകുമാരിയാക്കി മാറ്റി രാമായണത്തിന്റെ ചില പതിപ്പുകളിൽ മായാസീതയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇതനുസരിച്ച് രാവണൻ മായാസീതയെയാണ് തട്ടിക്കൊണ്ടുപോയത് യഥാർത്ഥ സീത അത്തിദേവനൊപ്പം പാർവതി ദേവിയുടെ അടുക്കലേക്ക് അഭയാർത്ഥിയായി പോയി പിന്നീട് യുദ്ധം അവസാനിച്ചപ്പോൾ ശ്രീരാമനടുത്തേക്ക് മടങ്ങി വരികയും മായാസീത അടുത്ത ജന്മത്തിൽ ദ്രൗപദിയായി പുനർജനിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഭാഷ്യം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു